രാജേന്ദ്രൻ പന്തളം ഇന്ന് രാവിലെ പറഞ്ഞ മറ്റു പ്രധാനപ്പെട്ട വാർത്ത, നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ബി പി ദിവ്യ അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് പറഞ്ഞത്. സി പി ഐ നേതാക്കൾ ദിവ്യയോട് പറഞ്ഞു കീഴടങ്ങുക ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുക എന്നാണ് ഇപ്പൊ നിയമം. ഇത് ബി പി ദിവ്യ എവിടെ ഒളിവിൽ താമസിക്കുന്നത്? കണ്ണൂരിലെ സി പി എമ്മിലെ ആർക്കറിയാം. അപ്പൊ അവർ തന്നെ പോലീസിനോട് പറഞ്ഞു കൊടുക്കായിരിക്കില്ലേ? ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് ആശങ്കയുണ്ട്. സിദ്ദിഖ് ബലാത്സംഗ കേസിലെ പ്രതിയായ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഇതുപോലെ നീക്കം നടന്നു, ഒന്നും നടന്നില്ല. വീട്ടിൽ പോയി അദ്ദേഹത്തിന് രണ്ട് വീടുകളുണ്ട് എറണാകുളത്ത്, രണ്ടിടത്ത് പോയിട്ട് ഒന്നും അറിഞ്ഞില്ല. സുരക്ഷിതമായി എറണാകുളത്ത് തന്നെ താമസിച്ചു സുഖമായിട്ട്. പിന്നെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചപ്പോ വന്നു, മിടുക്കനായിട്ട് വന്ന് വെള്ളപ്പോ പാൽ പുഞ്ചിരിയും തിരിച്ചുകൊണ്ട് അദ്ദേഹം വന്നു കണ്ടു, എല്ലാവരെയും കീഴടക്കി തിരിച്ചു. അതുപോലെ പി പി ടിവിയെ ഒളിപ്പിച്ചിരിക്കുന്നു സി പി എം നേതാക്കൾ തന്നെ, അവരങ്ങ് വിട്ടുകൊടുത്താൽ മതി. ഇതൊക്കെ ഒരു നാടകമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇവരെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന്. കണ്ണൂരിലെ പാർട്ടിയുടെ സഖാക്കളുടെ നല്ല സംരക്ഷണം അവർക്ക് കിട്ടുന്നുണ്ട്. ഒളിച്ചിരിച്ചാൽ പോലീസിന് പിടിക്കാനുള്ള ചങ്കൂറ്റമൊന്നും അവിടെ കാണില്ല. പാർട്ടി ഗ്രാമങ്ങളുണ്ട്, അവിടെ ഒളിപ്പിച്ച ഒരു ആളും ഏത് പോലീസ് ഉദ്യോഗസ്ഥനും അവിടെ കടന്നു കയറുകയില്ല, അതിനുള്ള ധൈര്യം കാണുകയില്ല. അത്ര സുരക്ഷിതമായ സി പി എമ്മിന്റെ കോട്ടയാണ് കണ്ണൂർ ഗ്രാമാന്തരങ്ങളൊക്കെ തന്നെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. അവിടെ പിന്നെ ഈ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പൊ ഒരു പഴുതുള്ളത് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ശക്തമായ തിരിച്ചടി ഇതിന്റെ പേരിൽ സാമാന്യ ജനങ്ങൾ, ഈ നിഷ്പക്ഷ വോട്ടർമാരുണ്ടല്ലോ, അവര് കൊടുക്കും. സി പി എമ്മിന്റെ കടപുഴകി വീഴും. ആ ഒരു ഭീതി നേതൃത്വത്തെയും അതുപോലെ തന്നെ സംസ്ഥാന ഘടകത്തെയും ബാധിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു പേരിൽ ഒരു നാടകമായിട്ട് ഒരു അറസ്റ്റ് നടത്തും എന്നുള്ളതാണ്. ഇനി ഒരു രസകരമായ കാര്യം കൂടി പറയാം. ഈ സംസ്ഥാന പാഠ്യപദ്ധതി, അതായത് കരിക്കുലം കോർ കമ്മിറ്റിയിലുള്ള രണ്ടംഗങ്ങൾ ഇപ്പോഴും ആ സജീവമായിട്ട് തന്നെ ഉണ്ട്. ഒന്ന് ആര്യ രാജേന്ദ്രൻ, രണ്ട് ഈ പി പി ദിവ്യ. പറ്റിയ ആളുകൾ തന്നെ. ഇവർക്ക് സാക്ഷരത ഉണ്ടായിരിക്കാം, പക്ഷേ വിദ്യാഭ്യാസമില്ല. എന്നിട്ടാണ് പൊതുവിദ്യാഭ്യാസത്തിന്റെ കരിക്കുലം കമ്മിറ്റിയിൽ ഇവരെ ഇരിക്കുന്നത്. ഈ മാതൃകയായിരിക്കുമോ പൊതുവിദ്യാഭ്യാസത്തിനും? വിദ്യാഭ്യാസമില്ലാത്തതിന്റെ ലക്ഷണമാണ് പരസ്യമായിട്ടൊരു സദസ്സിൽ അധിക്ഷേപിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്ത് അയാളുടെ സ്വന്തം നാട്ടിലേക്ക്, തിരിച്ചു പോകുന്ന നാട്ടിലാകെ പ്രചരിപ്പിച്ചു. അതിന്റെ ഫലമായിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവരുടെ നിക്ഷിപ്ത താല്പര്യം, ഇവർ വാങ്ങിച്ചു കൂട്ടിയ കണ്ണൂരിൽ ഇവർ വാങ്ങിച്ചു കൂട്ടിയ വസ്തുവിന്റെ രേഖകൾ ഫ്രോഡാണ്, വ്യാജമാണെന്ന് അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു നവീൻ ബാബു. അദ്ദേഹത്തെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയായിരുന്നു ഇതെല്ലാം. കൊലപാതകമെങ്കിലത്, ആത്മഹത്യയെങ്കിലത്, അത് വ്യക്തമാണ്. പി പി ദിവ്യ അതിലെ ഒന്നാം പ്രതിയാണോ രണ്ടാം പ്രതിയാണോ എന്നുള്ള കാര്യത്തിലെ ഇനി സംശയിക്കും.